السلام عليكم ورحمة الله وبركاته. بسم وعليكم الله السلام والحمد ورحمة لله الله والصلاة وبركاته. والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، نمر حديث سشن لي ترسين ذي صحيح البخاري لي حديث نمبر 46 باب الزكاة من الإسلام. زكاة إسلام البتداني أن باب نغطو أن حديث ആണ്. ഇന്ന് 4ാം ദിവസമാണ് അതിൻ്റെ ചർച്ച. ഫത്തഹിൽ ബാരി നമ്മൾ ഹദീസ് ആദ്യം പറഞ്ഞു, ഫത്തഹിൽ ബാരി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത അവസാനത്തെ വിഭാഗത്തിൽ കാണാം. വഇസ്തഫാദ മിൻ സിയാഖി മാലിക് അന്നഹു ലാ യജിബു ശൈഉൻ മിനസ്സലവാത്തി ഫി കുല്ലി യൗമിൻ വലൈലത്തിൻ ഗൈറുൽ ഖംസ്. 5 നേരത്തെ നിസ്കാരമല്ലാതെ ഒരു രാത്രിയിലും പകലുമായി മറ്റൊരു നിസ്കാരവും ഒരു മുസ്ലിമിന് നിർബന്ധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ ഒരാൾ വന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് നബി പറഞ്ഞത് എത്രയാണ്? 5 നേരത്തെ നിസ്കാരമാണ്. വേറെ വല്ലതും എൻ്റെ മേലിൽ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അന്തത്തവാ എന്ന് പറഞ്ഞു. ഇല്ല അന്തത്തവാ, നീ പിന്നെ ഓപ്ഷണലായിട്ട് നഫിലായിട്ട് അധികമായി എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ, സുന്നത്തായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിർബന്ധമായിട്ട് വേറെ ഒന്നും ഇല്ല, 5 നേരത്തെ നിസ്കാരമുള്ളൂ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ്. ഖിലാഫൻ ലിമൻ ഔജബൽ വിത്ര, വിത്ര് നിർബന്ധമാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട്, അങ്ങനെ പറഞ്ഞവർക്ക് വിരുദ്ധമായിട്ട്. ഔ റകഅത്തൈൽ ഫജ്രി, അല്ലെങ്കിൽ ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത്, അല്ലാതെ ഫജ്ർ നിസ്കാരമല്ല കേട്ടോ, നിസ്കാരം വാജിബിൻ ഫർദ് തന്നെയാണ്, അതിൽ തർക്കൊന്നുമില്ല. ഔ സലാത്തുൽ ദുഹ, അല്ലെങ്കിൽ ദുഹ നിസ്കാരം. ഔ സലാത്തുൽ ഈദി, അല്ലെങ്കിൽ ഈദ് നിസ്കാരം. അവ റകഅത്തൈനി ബാദൽ മഗ്രിബി, മഗ്രിബി അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത്, ഇതൊക്കെ വാജിബാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ അഭിപ്രായം. ഇത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 5 നേരത്തെ നിസ്കാരം മാത്രമേ ഫർദ് ഉള്ളൂ. പക്ഷേ ചിലർ ഇത് ഈ നിസ്കാരം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ ഒന്നിനെ സംബന്ധിച്ച്, വിത്തറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. വിത്തറ് വാജിബാണ് എന്ന അഭിപ്രായം ആർക്കുണ്ട്? ഇമാം അബു ഹനീഫ റഹിമുള്ള അവർക്ക് ഉണ്ട്. അതിനുള്ള തെളിവും ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, എന്ത് അൽ വിത്തറു വാജിബ് എന്നുള്ള ഹദീസ് ഉണ്ട്. ബസാർ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ ഹദീസ് ഉണ്ട്. ഇനി അപ്പോൾ എങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഇമാമുകളുടെയൊക്കെ അഭിപ്രായത്തിൽ എന്താണ്? ഇത്തരം മുഅക്കദായ സുന്നത്ത് മാത്രമാണ്. ഇനി ഇതിൽ പറഞ്ഞ മറ്റൊരു നിസ്കാരമാണെന്ത്? ഈദ് നിസ്കാരം. ഈദ് നിസ്കാരം വാജിബാണ് എന്ന്, അതും വാജിബാണ് എന്നാണ് ഇമാം അബു ഹനീഫ റഹിമുള്ള അവരുടെ വീക്ഷണത്തിൽ. ഭൂരിപക്ഷം പണ്ഡിതന്മാരും മുഅക്കദായ സുന്നത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ ഹനഫി മദ്ഹബിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു കർമ്മശാസ്ത്ര ഒരു ഫിഖ് കിതാബാണ് ഖംസുദ്ദഖായിഖ്. ആ കിതാബിൽ കാണാം, തജിബു സലാത്തുൽ ഈദി അലാ മൻ തജിബു അലൈഹിൽ ജുമഅത്തു ബി ഷറായിത്തിഹാ സിവൽ ഖുതുബത്തി. തജിബു സലാത്തുൽ ഈദി, ഈദ് നിസ്കാരം നിർബന്ധമാകുന്നതാണ്. അപ്പോൾ അവർക്ക് വാജിബും ഫർദും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നും പറഞ്ഞു. വാജിബ് കുറ്റകരമാണെന്ത്? ചെയ്തില്ലെങ്കിൽ കുറ്റകരമാണ്, ഫർദാണെങ്കിലും വാജിബാണ്. ഏതായാലും സ്വലാത്തുൽ ഈദ് നിർബന്ധമാണ്. അലാമൻ തജിബു അലൈഹിൽ ജുമഅത്തി, ജുമഅത്തു ആർക്കാണോ ജുമഅ നിർബന്ധമുള്ളത് അവർക്ക്, കാരണം ജുമഅ നിർബന്ധമുള്ളവർക്കൊക്കെ ഈദ് നിസ്കാരം നിർബന്ധമാണ്. ബി ഷറായിത്തിഹാ, അതിൻ്റെ ഷർത്തുകളോട് കൂടി. സിവൽ ഖുതുബത്തി, ഖുതുബ ഒഴികെ. ഖുതുബ ഉണ്ട്, പക്ഷെ ഖുതുബ നിർബന്ധമല്ല എന്നുള്ളത് വരും. അതാണ് ഇന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഷറഹിൽ പറയാണ് തസ്രീഹം ബി വുജൂഹി വുജുബിഹ, ഈ പറഞ്ഞതിൽ നിന്ന് അത് വുജൂബാണ് എന്ന് ക്ലിയറാണ്. വഹുവ ഇഹ്ദ റിവായത്തിനി അൻ അബി ഹനീഫ, അബു ഹനീഫ റഹിമഹുല്ലാ അവരിൽ നിന്നുള്ള 2ൽ 1 റിപ്പോർട്ട് ആണിത്. വഹുവൽ അസഹു, അതാണ് അസഹായിട്ടുള്ള, ഏറ്റവും അസഹായിട്ടുള്ള അബു ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായം. കമാഫിൽ ഹിദായത്തി വൽ മുഖ്താറു കമാഫിൽ ഖുലാസത്തി, ഖുലാസത്തിൽ ഖുലാസ എന്ന കിതാബിൽ മുഖ്താറായിട്ട് വന്നതും. വഹുവ ഖൗലുൽ അക്സരീന കമാഫിൽ ബജിത്തറ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എങ്ങനെയാണ്? ഹനഫി വീക്ഷണ പ്രകാരമാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ കൗസറിൽ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ,
ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഏറ്റവും ചെറിയ സൂറത്ത് അല്ലേ, അതിൽ രണ്ടാമത്തെ വചനം. ഫസ്വല്ലി, അപ്പോൾ താങ്കൾ നിസ്കരിക്കുക. ലി റബ്ബിക, താങ്കളുടെ റബ്ബിന്. വൻഹർ, എന്ന് ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ ഒരർത്ഥം, ഒരാശയം. അപ്പോൾ ഇതിലൊരു തഫ്സീർ പ്രകാരം ഇവിടെ ഐദ് നിസ്കാരവും ബലിയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ട്. അപ്പോൾ അവിടെ കൽപ്പനാരൂപമാണ് ഫസ്വല്ലി, സ്വല്ലായി സ്വല്ലി എന്നതിൻ്റെ അമ്ര രൂപമാണ് സ്വല്ലി. അതുകൊണ്ട് അത് ഫർദ് വാജിബ് വുജൂബിയത്തിനെ സൂചിപ്പിക്കുന്നു എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതേപോലെ കിതാബ് സഹീഹുൽ ബുഖാരിയിൽ തന്നെ കിതാബുൽ ഐദൈൻ എന്ന ഭാഗത്ത് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹ അവരുടെ ഹദീസുണ്ട്. ആ ഹദീസിൽ നബി അവരോട് സ്ത്രീകൾ ചോദിക്കുന്നു, എന്ത് ചോദ്യം, എന്താണ് ചോദ്യം? അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് ജിൽബാബ് ഇല്ലാത്തവർ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജിൽബാബ് മൂടുപടമില്ലാത്തവർ ഐദ് മുസല്ലയിലേക്ക് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾ കൂട്ടത്തിൽ ഉള്ള സഹോദരിമാർ, ജിൽബാബ് ഉള്ള സഹോദരിമാർ ഇല്ലാത്തവരെ സഹായിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ മുമ്പ് അൽ കിതാബ് പരമ്പരയിൽ പഠിച്ചിട്ടുണ്ട്. അത് ബ്ലോഗിലുണ്ട്, ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോട്ടിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫത്വുൽ ബാരി ഉൾപ്പെടെ കാണാം, ഹദീസും ഫത്വുൽ ബാരി. അപ്പോൾ അതിനകത്ത് കാണാം, എന്ത് ഈ രണ്ട് ഷറഹ് കാണാം. ഒന്ന്, ഇതിൻ്റെ വലിയ വിശാലമായിട്ടുള്ള മൂടുപടമുള്ള സഹോദരി, ഇല്ലാത്ത സഹോദരിക്ക് ആ മൂടുപടത്തിൽ ഇവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടുപോകണം, എങ്കിൽ എന്നിട്ടെങ്കിലും പങ്കെടുക്കണം എന്നർത്ഥം. അതേപോലെ അല്ലെങ്കിൽ ഒന്നിലധികം ജിൽബാബ് മൂടുപടമുള്ളവർ, ഒന്നിലധികം ഉള്ളത് ഇല്ലാത്ത സഹോദരിക്ക് കൊടുക്കണം, ഏത് ഐദ് മുസല്ലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഹയ്യള്, ഹൈദുള്ള സ്ത്രീകളും വരെ ഉൾപ്പെടെ ഐദ് മുസല്ലയിലേക്ക് പുറപ്പെടണമെന്നും, എന്നിട്ട് ഐദ് നമസ്കാര സമയത്ത് മാത്രം മാറി നിൽക്കണം, അവർ മുസ്ലിങ്ങളുടെ ദുആകളിലും എല്ലാം പങ്കെടുക്കണം എന്ന് ഹദീസുകളിൽ ഹദീസിൽ കാണാം. അപ്പോൾ ഈ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, കാരണം അത്രയും സ്ട്രിക്റ്റായിട്ട് നബി പറഞ്ഞത് ഒരു ഹദീസാണ്, അതുകൊണ്ട് ഇതൊക്കെ ആയിരിക്കണം എന്ത്, ഇത് വുജൂബിയത്ത്, ഇതിൻ്റെ വുജൂബിയത്തിനെ സ്ഥാപിക്കുന്നതിന് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള അല്ലെങ്കിൽ ഹനഫി മദ്ഹബിൽ അങ്ങനെ വരാൻ കാരണം എന്ന് മനസ്സിലാക്കാം. ഇനി അല്ലാഹു അഅലം. ഇനി നമ്മൾ മൊഡ്യൂൾ 11 കാണാം. ഇനി രണ്ടാമത്തെ ക്ലിപ്പ് മൊഡ്യൂൾ 11. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാഅത്ത് സുന്നത്ത്, രണ്ടരക്കാഅത്ത് സുന്നത്ത് അത് വാജിബാണ് എന്ന് ഇമാം ഹസൻ ബസരി റഹിമഹുള്ള അവർ, ഇമാം ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രസ്താവിച്ചതായിട്ട് കിതാബുകളിൽ കാണാം. ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹിമഹുള്ള നൽകിയ വിവരണത്തിലും ഈ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ എന്ത്, ഇമാം ഹസൻ ബസരി റഹിമഹുള്ളാഹുവിൻ്റെ അഭിപ്രായം ഷറഹുൽ മുഹദ്ദബിൽ ക്വോട്ട് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ഷറഹുൽ മുഹദ്ദബിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കിതാബു സ്വലാത്തിൽ ബാബു സ്വലാത്തു തത്തവ്വു, തത്തവ്വു സുന്നത്ത് നിസ്കാരം. അതിൽ ഫസലു നവാഫിൽ അല്ലത്തി ലാ തുസന്നു ലഹൽ ജമാഅത്തു, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ അതിൽ വരുന്ന ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല, മുസന്നിഫ് പറയുന്നു, മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ആരാ, ഗ്രന്ഥകാരൻ. മുഹദ്ദബ് അൽ മുഹദ്ദബ് എന്നുള്ള കൃതിയുടെ ആ ഗ്രന്ഥത്തിൻ്റെ ഷറഹ് ആണ് ഷറഹുൽ മുഹദ്ദബ്, അത് ഇമാം നവി റഹിമഹുള്ള അവരുകളെ എഴുതിയത്. അൽ മുഹദ്ദബ് എഴുതിയത് ഇമാം ഷിറാസി അവരുകളാണ്. അപ്പം ഈ മുസന്നിഫ് പറയുന്ന പറഞ്ഞാൽ ഇമാം ഷിറാസി പറയുന്നു, എന്താണ് വആഖദു ഹാദിഹി സുനനി റാതിബതി മഅൽ ഫറായിദ് സുന്നത്തുൽ ഫജ്രി വൽ വിത്രി ലിയന്നഹു വറദ ഫീഹിമ മാ ലം യരിദ് ഫീ ഗൈരിഹിമ. വആഖദു, ആഖദു എന്ന് പറഞ്ഞാൽ ആഖദു, ഏറ്റവും ശക്തിയായ വഖദായത്. ഹാദിഹി സുനനി റാതിബതി മഅൽ ഫറാഇദ്, ഫർദുകളോട് കൂടി വരുന്ന സുന്നത്തുകളിൽ, ഫർദുകളോട് കൂടി വരുന്ന സുന്നത്തുകൾ, സുന്നസ്കാരങ്ങൾ എന്നാണ് ഫർദിനോട് ചേർത്ത് വരുന്ന സുന്നത്തുകൾ, റവാതിബ് സുന്നസ്കാരങ്ങൾ, അതായത് ഒരു നിസ്കാരത്തിൽ ഫർദ് നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം ഒക്കെ ആയിട്ട് വരുന്ന സുന്നസ്കാരങ്ങൾ, റവാതിബ് സുന്നസ്കാരങ്ങൾ. അതിൽ ഏറ്റവും മുഅക്കദായിട്ടുള്ള രണ്ട് ഇനങ്ങളാണ് സുന്നത്തുൽ ഫജ്രി എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത്, ഫജറല്ല, ഫജർ ഫർദാണ്. വൽ വിത്രി, വിത്രു, വിത്ര് ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. കാരണം ഇഷാ കഴിഞ്ഞിട്ടാണ് എന്ത്, വിത്ര്, ഇഷാ കഴിഞ്ഞിട്ട് അതിൻ്റെ റവാതിബ് സുന്നത്തുണ്ട്, അത് കഴിഞ്ഞിട്ട് വിത്ര്. അപ്പോൾ ഈ രണ്ട് സുന്നത്തുകൾ
വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ഫർള് നമസ്കാരങ്ങളുമായി അനുബന്ധമായിട്ട് വരുന്ന സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുഅക്കദായ രണ്ട് സുന്നത്തുകളാണിത്. ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്തും വിത്ർ നിസ്കാരവും. മനസ്സിലായത്? വിത്ർ നിസ്കാരം അവസാനം എത്രയായിട്ട് നിസ്കരിക്കണം? അവസാനം അവസാനം ഒന്നായിട്ട്, ഒരു ഒറ്റരക്കാലത്ത് ഒറ്റയാക്കണം. അതാണ് വിത്ർ എന്ന് പറയുന്നത് തന്നെ. വറദ ഫീഹിമ, കാരണം അതിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ, ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്തിലും വിത്റിന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. എന്ത് മാലം ഗൈരിഹിമ, മറ്റുള്ള റമാത്തിന് സുന്നത്തുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഫർനസ്കാരങ്ങളുടെ അനുബന്ധ സ്കാരങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളെക്കാൾ പ്രാധാന്യത്തിൽ ഈ രണ്ട് സ്കാരങ്ങളുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം ഹദീസുകൾ. ഇനി ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമെന്ന്? വിത്റും അതേപോലെ ഫജറിന്റെ മുമ്പുള്ള അല്ലെങ്കിൽ സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് സ്കാരം പറഞ്ഞു. ഇതിൽ തന്നെ ഇനി ഇതിലേതാണ് ഏറ്റവും കൂടുതൽ അഫ്ദല് എന്നതർത്ഥ. അതിൽ രണ്ടഭിപ്രായമുണ്ട്. ഖാലിഫിൽ ജദീദി, ജദീദായ അഭിപ്രായ പ്രകാരം, അൽ വിദ്റു അഫ്ദലു ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അമദക്കും ബിസ്വലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅമി വഹിയ അൽ വിദ്റു. അതായത് വിദ്റാണ് അഫ്ദല്, ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തില്ലേ, അതിനേക്കാൾ അഫ്ദലാണ് വിദ്റ് എന്ന് ആണ് ഒരു അഭിപ്രായം. അത് പറയുന്ന കാരണം ഈ ഹദീസാണ്. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ സ്വലാത്ത് നൽകിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ചുമന്ന ആടുകളെക്കാൾ അല്ലെങ്കിൽ ഒട്ടകങ്ങളെക്കാൾ ഒക്കെ നിങ്ങൾക്ക് മെച്ചമാണ് എന്ന്. അത് വിത്റിനെ കുറിച്ചാണ്, വഹിയൽ വിത്ർ, അത് വിത്റാണ് എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും പ്രാധാന്യത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലേ, അത് കാരണം വിത്റാണ് അഫ്ദലി എന്നതാണ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. അതുകൂടാതെ വിത്ർ ആണ് അതിൽ അഫ്ദൽ എന്ന് പറയാൻ മറ്റൊരു കാരണം, വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യൂതിർ ഫലൈസ മിന്ന, മൻ ലം യൂതിർ, ആരൊരുത്തൻ വിത്ർ നിസ്കരിക്കുന്നില്ലയോ ഫലൈസ മിന്ന, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ്. വലിയന്നഹു മാത്രമല്ല, വലിയന്നഹു മുഖ്തലഫൻ ഫീ വുജൂബിഹി, മാത്രമല്ല ഈ വിത്ർ നിസ്കാരം വാജിബാണി എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പോൾ വുജൂബാണ് എന്ന് വരെ അഭിപ്രായമുണ്ട് എന്നർത്ഥം. അപ്പോൾ വിത്റാണ് കൂടുതൽ മുഅക്കദായിട്ടുള്ള സുന്നത്തി എന്ന് മനസ്സിലാക്കാം. കാരണം വിത്ർ വാജിബാണ് എന്നുവരെ അഭിപ്രായമുണ്ട്. അതേപോലെ വിത്ർ നിസ്കരിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതേപോലെ നിങ്ങൾക്ക് ചുമന്ന ഒട്ടകങ്ങളെക്കാൾ, ചുമന്ന ആടുകളേക്കാൾ ഒക്കെ മെച്ചമായിട്ടുള്ളതാണ് എന്ത്, അള്ളാഹു നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നൽകിയിരിക്കുന്ന വിത്ർ നിസ്കാരം എന്ന ഹദീസുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിത്റാണ് കൂടുതൽ മുഅക്കദായിട്ടുള്ള സുന്നത്ത്. ഇത് ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്തിനേക്കാൾ, അത് രണ്ടും, ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിലേറ്റവും അഫ്ദൽ ഏതാണ്? വിത്ർ ആണ് എന്നാണ് ഒരു നിരീക്ഷണം. ഇനി വസുന്നത്തുൽ ഫജ്റി മുജ്മഅ്ഉൻ അലാ കൗനിഹ സുന്നതൻ, ഇനി ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് ഉണ്ടല്ലോ, അത് മുജ്മഅ്ഉൻ, ഇജ്മാ ആക്കപ്പെട്ടതാണ്. അലാ കൗനിഹ സുന്നതൻ, അത് സുന്നത്താണ് എന്ന വിഷയത്തിൽ. ആരാ പറയുന്നത്? ഇമാം ഷിറാസി അവർക്ക് പറയണം. ഇനി അപ്പോൾ വിത്രാണെങ്കിലോ വാജിബാണ് എന്ന വിഷയം എന്ന അഭിപ്രായം ഉണ്ട്. നേരെ മറിച്ച് ഫജറിന് മുമ്പുള്ള സുന്നത്തസ്കാരം അത് പിന്നെ സുന്നത്താണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. പക്ഷേ അതിൽ ഹസൻ ബസറി റഹിമുള്ള അവർ ഈ വാജിബാണ്, അതും വാജിബാണ്, അത് വാജിബാണ്, ഇത് ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്തസ്കാരം വാജിബാണ് എന്ന് പറഞ്ഞതായിട്ട് പിന്നെ പിന്നീട് വരുന്നുണ്ട്. ഇനി ഫഖാനൽ വിത്രു ആക്കദ, അപ്പോൾ വിത്റാണ് ഏറ്റവും മുഅക്കദായിട്ടുള്ള സുന്നത്ത്. ഇനി ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ല, വഖാല ഫി ഖദീം, ഇനി ഖദീമായിട്ടുള്ള അഭിപ്രായം എന്ത്, സുന്നത്തുൽ ഫജ്റി ആക്കദു, ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരമാണ് ആക്കദി എന്നാണ് ഖദീമായിട്ടുള്ള അഭിപ്രായം. ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിൻ്റെ തെളിവ്, സല്ലൂഹ വലൗ തറത്തക്കും തറത്തക്കും അൽ ഖൈർ, പറഞ്ഞാൽ അത് രണ്ടാശയം പറയുന്നുണ്ട്. ഒന്ന്, സൊല്ലൂഹ, നിങ്ങളത് നിസ്കരിക്കൂ, ഏത് ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം. ഖൈല്, നിങ്ങൾക്ക് ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിര, കുതിര നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശത്രുവിൻ്റെ കുതിര വരികയാണ് അവസരം. ആ അവസരമാണെങ്കിൽ പോലും ഈ ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കരുത് എന്നർത്ഥം. രണ്ടരക്കാലത്ത് നിസ്കാരം, നിസ്കാരം നമുക്ക് പറയാം വാജിബാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി അതേപോലെ പിന്നെ മറ്റൊരാശ ഈ ഹദീസിനുള്ളത്, ഈ കുതിര നിങ്ങളുടെ സൈന്യം
പുറപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുതിരയെ റെഡിയാക്കണം പോവാൻ. അങ്ങനെ നിങ്ങൾ പോവാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഈ ഇത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഏത് ഫജറിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് സ്വീകാർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫജറിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്താണ് പിന്നെ വിത്രനേക്കാൾ അക്കത് എന്നൊരഭിപ്രായം, കദീമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ 12 അഷറഹ്. ഇനി ഇതിൻ്റെ ഷറഹ്, അതായത് ഈ പറഞ്ഞ ഭാഗം ഇമാം ഷിറാസിയുടെ അൽ മുഹദ്ദബി എന്ന കിതാബിലുള്ളതാണ്. ഇനി ഇതിൻ്റെ ഷറഹ്, ഷറഹുൽ മുഹദ്ദബിൽ പറയാണ്. ആര്? ഇമാം നവവി അർഗൻ. അൽ ഹദീഥ് അനിൽ അവ്വലാനി, അത് ആദ്യ ഭാഗം വിത്രനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ വിഷയം ഡിസ്കസ് ചെയ്തത്. വഅമ്മ ഹദീഥു സുന്നത്തുൽ ഫജ്രി ഫറവാഹു അബൂ ദാവൂദ് ഫീ സുനനിഹി മിൻ റിവായത്തി അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദഉ റകഅതൈൽ ഫജ്രി വലൗ തറത്തുകും അൽ ഖൈലു. അപ്പോൾ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്സ്കാരത്തെ സംബന്ധിച്ചുള്ള ഹദീത്ത്, അത് അബൂ ദാവൂദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് അവർ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സുനനിൽ, സുനൻ അബീ ദാവൂദിൽ. ആ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ, നിങ്ങൾ ഉപേക്ഷിക്കരുത്. റകഅത്തൈൽ ഫജ്രി, ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത്. വലൗ തറത്തകുൽ ഖൈർ, നിങ്ങൾ കുതിര കീഴ്പ്പെടുത്താൻ വന്നാലും. ഒരാശയാണ്, അതിൻ്റെ വിശദീകരണം പറഞ്ഞു. വഫീ ഇസ്നാദിഹി, അതിൻ്റെ സനദിലുണ്ട്. മനിഖ്തുലിഫ ഫീ തൗഫീഖിഹി, അതിൻ്റെ സിഖത്ത് സംബന്ധിച്ച്, അതിലെ ഒരാളുടെ സിഖത്ത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ദുർബലമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. വലം യുദഇഫുഹു അബൂ ദാവൂദ്, എന്നാൽ അബൂ ദാവൂദ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടില്ല, ദുർബലമാക്കിയിട്ടില്ല. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഇനി മറ്റൊരു ഹദീസ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന, ലം യകുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിൻ അന്നവാഫിലി അഷദ്ദ തആഹുദൻ മിൻഹു അലാ റകഅത്തൈൽ ഫജ്ർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നില്ല എന്ത്, മിൻ അന്നവാഫിലി, നഫിൽ നിസ്കാരങ്ങളുടെ വിഷയത്തിൽ, അഷദ്ദ തആഹുദൻ, വളരെ അത്രയധികം ശക്തമായിട്ട്, വളരെ കൂടുതലായിട്ട് പിന്നെ സബ്മിറ്റഡ് ആയിട്ട്, സറണ്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഡിവോഷണൽ ആയിട്ട്, വളരെ കൂടുതലായിട്ട് അതിന് ഔത്സുക്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഏത് മിൻഹു, അതിനേക്കാൾ, അലാറക്കാഴ്ത്തി ഫജർ, ഫജറിൻ്റെ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരത്തേക്കാൾ. അപ്പം അതിനാണ് നബി കൂടുതലായിട്ട് ഔത്സുക്യം കാണിച്ചിരുന്നത് എന്ന് വരുന്നു. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി അവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഓ മുസ്ലിം, ഒരു മുസ്ലിം. വോ അൻഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ട്. ഖാല, നബി അവർ പറഞ്ഞു, റകഅത്താൽ ഫജ്രി, റകഅത്താൽ ഫജ്രി, റകഅത്താനി ഫജ്രി എന്നാണ് ശരിക്ക്, അത് റകഅത്താനി എന്നത് മുലാഫ്, റകഅത്താനി എന്നത് മുലാഫ് ആയിട്ട് വരുമ്പം അതിൻ്റെ നൂനങ്ങ് പോവും, മുലാഫ് നിലഹി ഫജ്രി എന്നതിനോട് ചേർക്കുക, മനസ്സിലായോ? അപ്പോൾ റകഅത്താൽ ഫജ്രി എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ രണ്ടരക്കാത്ത്, ഫജറിൻ്റെ രണ്ടരക്കാത്ത് ഉദ്ദേശിക്കുന്ന ഫജറിൻ്റെ മുമ്പുള്ള രണ്ടര സുന്നസ്കാരാണ്. അത് ഖൈറും മിനൽ ദുനിയാവ മാഫിഹ, ദുനിയാവും അതിലുള്ളതും എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ മെച്ചമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസ്. ഇനി മറ്റൊരു ഹദീസ്, വഅൻഹ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മറ്റൊരു ഹദീസ്, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ മിനൽ നവാഫിലി അസ്റാ മിൻഹു ഇല റകഅത്തൈൻ ഖബ്ല അൽഫജ്ർ. ഫജ്റിലെ മുമ്പുള്ള രണ്ട് റകഅത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളരുന്നതായിട്ട് നഫിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ, ഈ നിസ്കാരത്തിൻ്റെ അത്ര നബി മറ്റുള്ളതിൽ ഉളരുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഇതിൽ ഉളരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നതാണ് ആശയം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത നേരത്തെ ഹദീസ് കണ്ടു അല്ലേ, ആ ഹദീസിലുള്ള അതേ ആശയം തന്നെ. ഇനി അടുത്തത്, ഇനി ബുഖാരിയിൽ ഈ ഹദീസ് വന്നിരിക്കുന്ന ബാബ് കിതാബ് തഹജ്ജുദിൽ, ബാബ് തആഹുദി റകഅത്തൈൽ ഫജ്രി വമൻ സമ്മാഹ തതവ്വുഅൻ, ഫജ്ർ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫജ്ർ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്തും അത് അതിൽ ഉള്ള പിന്നെ പ്രത്യേക ഔത്സുക്യം കാണിക്കലും, അതേപോലെ അതിനെ തത്വ സുന്നത്തി എന്ന് വിശേഷിപ്പിച്ചതും സംബന്ധിച്ച്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നഫിൽ നിസ്കാരങ്ങളിൽ നിന്നാണ്, അപ്പോൾ ഇത് നഫിലാണ് എന്ന് വന്നു. ശരി, ആ ഈ ആശയപ്രകാരം അർത്ഥം നേരത്തെ പറഞ്ഞു. ഇനി സ്വഹീഹ് മുസ്ലിമിൻ്റെ ഒരു ഹദീസ്, ഇപ്പോൾ നാലാമത്തെ ക്ലിപ്പാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ കിതാബ് സ്വലാത്തിൽ മുസാഫിറീന ഖസ്രിഹ എന്നതിനകത്ത് ബാബു ഇസ്തിഹ്ബാബി റകഅത്തൈ സുന്നത്തിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൻ്റെ ഇസ്തിഹ്ബാബ്, സുന്നത്ത് സംബന്ധിച്ച് പറയുന്ന ബാബ്. വൽ ഹസ്യ അലൈഹിമ,
അതിൽ മേൽ പ്രേരിപ്പിക്കരുത്, വതഖ്ഫീഫിഹമ അതിൻ ലഘുവായി വിസ്കരിക്കരുത്. ലഘുവായ രണ്ട് റക്കാത്താണ്. ഇനി വൽ മുഹാഫളത്തു അലൈഹിമ, വൽ മുഹാഫളത്തു അലൈഹിമ അതിന്മേൽ നിഷ്ഠ പാലിക്കരുത്, കാരണം അത് ഒഴിവാക്കാതിരിക്കുക. വ ബയാനിമാ യസ്തഹബ്ബു അൻ യുഖറാ ഫീഹിമ അതിൽ എന്താണ് ഓതേണ്ടത് എന്നത് സംബന്ധിച്ച്, എന്താണ് ഓതൽ സുന്നത്തുള്ളത് എന്ന് സംബന്ധിച്ച് വിശദീകരിക്കുന്നു ആയ ബാബ് എന്നർത്ഥം. എന്നിട്ട് അതിൽ കുറേ ഹദീസുകളുണ്ട്, അതിലൊരു ഹദീസ് ഒന്ന് രണ്ട് ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അൻ ആയിഷത്ത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റക്അത്തുൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫിഹ, ഫജ്റിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് ദുനിയാവും അതിലുള്ളതും മുഴുവൻ ഉള്ളതിനേക്കാൾ മെച്ചമാണ് എന്ന ഹദീസ്. ഇനി മോഡ്യൂൾ 13 കാണാം. വ അമ്മാ ഖൗലുൽ മുസന്നിഫി, ഇനി ഗ്രന്ഥകാരൻ്റെ വചനം, ഇത് ഇമാം ഷിറാസിയുടെ മുഹദ്ദബിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിൽ പറഞ്ഞല്ലോ സുന്നത്തുൽ ഫജ്രി മുജ്മഉൻ അലാ കൗനിഹാ സുന്നത്തൻ എന്ന് പറഞ്ഞില്ലേ, ഇത് ഇമാം ഷിറാസി അവർക്ക് മുഹദ്ദബിൽ പറഞ്ഞു. എന്ത് ഫജറിൻ്റെ സുന്നത്ത്, ഫജറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തിൻ്റെ സുന്നത്ത്, രണ്ടറക്കാത്ത് സുന്നത്ത് അത് സുന്നത്താണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. അത് സംബന്ധിച്ച് ഇനി ഇമാം നവ്വി റഹിമഹുള്ള വിശദീകരിക്കുകയാണ്. ഫക്കദാ യഖൂലുഹു അസ്ഹാബുന, അപ്രകാരമാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. നമ്മുടെ ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. ഇത് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബുകാർ അങ്ങനെയാണ് പറയുന്നത്. ഇത് ഇമാം ഷിറാസി പറഞ്ഞ പോലെ വഖദ് നഖല, എന്നാൽ വഖദ് നഖല ഖാളി അയ്യാദ് അനിൽ ഹസൻ ബസ്രി, ഹസൻ ബസ്രിയെ തൊട്ട് ഖാളി അയ്യാദ് നഖദ് ചെയ്തിരിക്കുന്നു, നഖല് ചെയ്തിരിക്കുന്നു, ഉദ്ധരിച്ചിരിക്കുന്നു. അന്നഹു ഔജബഹ, അദ്ദേഹം അതായത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഔജബഹ അതിനെ വാജിബാക്കിയിരിക്കുന്നു, വാജിബായി പരിഗണിച്ചിരിക്കുന്നു. ലിൽ അഹാദീസ്, ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ പരിഗണിച്ചുകൊണ്ട്. വഹകാഹു അതിനെ ഉദ്ധരിച്ചിരിക്കുന്നു, ബാദു അസ്ഹാബിന അല്ലെങ്കിൽ ഹസൻ ബസ്രിയെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നായിരിക്കാം. നമ്മുടെ ചില ആളുകൾ ഷാഫി മദ്ഹബ് തന്നെ, അൻ ബഅദിൽ ഹനഫിയത്തി ചില ഹനഫികളെ തൊട്ട്, വല്ലാഹു അഅലം, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം. ഇനി ഫജറിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തുസ്കാരം, അപ്പോൾ അത് വാജിബാകട്ടെ സുന്നത്താണ്, മുഖത്തായിട്ടുള്ള സുന്നത്താണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വീക്ഷണ പ്രകാരം ഇതേപോലെ ഹസൻ ബസരി റഹിമുള്ള അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മത പാലിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, അത് നഷ്ടപ്പെടുത്തരുത്, അത് പതിവായി ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമം വേണം. അത് വാജിബാണോ സുന്നത്താണോ എന്നുള്ള തർക്കം എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ നിസ്കാരം നിർവഹിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം വേണം. അതൊരു ആദത്താക്കാൻ, എന്ത് ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നഷ്ടപ്പെടാതെ നമ്മൾ പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകമായ ഓതൽ സുന്നത്തുള്ള ചില സൂറത്തുകൾ, ചില ആയത്തുകളുണ്ട് എന്ന് ഹദീസ് മനസ്സിലാക്കാം. സ്വഹീഹ് മുസ്ലിമിൽ രണ്ട് ഹദീസുകൾ നോക്കാം. അതിൽ ഹദ്ദസനി മുഹമ്മദ് ബിൻ അബ്ബാദ് എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റകഅത്തൈ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന് മുമ്പുള്ള രണ്ട് റകഅത്തുകളിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും ഓതി എന്ന്. ഫജ്റിന് മുമ്പുള്ള രണ്ട് റകഅത്തിൽ പ്രത്യേകമായി സുന്നത്ത് ഉള്ളത് ഏതാണ് ഓതാൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ അല്ലാഹു അഹദ്, ആ രൂപത്തിലാണ് ചൊല്ലേണ്ടത് ചെയ്യേണ്ടത്. ഈ അടുത്തത് മറ്റൊരു ഹദീസ്, അതിൽ കാണാം. അന്ന ഇബ്നു അബ്ബാസ് അഖ്ബറഹു അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ ഇബ്നു അബ്ബാസ് അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാ, റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ ഫീ റകഅതൈൽ ഫജ്രി ഫിൽ ഊല മിൻഹുമ ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന അൽ ആയത്തു അല്ലതീ ഫിൽ ബഖറ അൽ ബഖറയിലെ ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന എന്ന ആയത്താണ് ഓതിയിരുന്നത്. ഫജറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തുസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ നബി ഇത് ഓതിയിരുന്നു. അപ്പം ഇത് ഓതിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ കാഫിറൂന ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ഓതിയ റിപ്പോർട്ടും ഉണ്ട്. അതേപോലെ രണ്ടാമത്തത് വഫിൽ ആഖിറത്തി എന്ന് പറഞ്ഞ രണ്ടാമത്തതിൽ മിൻഹുമ, അതായത് രണ്ടരക്കാത്തിലെ അവസാനത്തെ രണ്ടാമത്തെ പിന്നെ റക്അത്തിൽ ആമന്ന ബില്ലാഹി വഷ്ഹദ് ബി അന്ന മുസ്ലിമൂൻ എന്ന ഭാഗം വരുന്ന ആയത്ത്. അപ്പോൾ അത് ഏതൊക്കെ ആയത്തുകളാണെന്ന് നോക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ 136-ാമത്തെ ആയത്താണ് ഖുലു ആമന്നാ ബില്ലാഹ്
എന്ന് തുടങ്ങുന്നത്. അത് നോക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം وَمَا أُنْزِلَ إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطِ وَمَا أُوتِيَ مُوسَى وَعِيسَى وَمَا أُوتِيَ النَّبِيُّونَ وَمَا أُوتِيَ النَّبِيُّونَ مِنْ رَبِّهِمْ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِنْهُمْ ونحن له مسلمون. قولوا നിങ്ങൾ പറയുക, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അല്ലാഹുവിൻ, വമാ ഉൻസലൈനാ ഇലൈന, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും, വമാ ഉൻസലൈല ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വ ഈസാ വമാ ഊതിയ നബിയുന മിർ റബ്ബിഹിം. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾ, ഇവർക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ടതിലും, മൂസ അലൈഹി ഇസ്ലാമിനും ഈസാ അലൈഹി ഇസ്ലാമിനും നൽകിയതിലും, അള്ളാഹുവിൻ്റെ അവരുടെ നാഥങ്കിൽ നിന്ന് വന്ന നബിമാർക്കെല്ലാം നൽകപ്പെട്ടതിലും എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്ന വിഭാഗമാണ് ആര്? മുസ്ലിങ്ങൾ. പക്ഷേ മുൻ വേദങ്ങളെല്ലാം കറപ്റ്റഡാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ നിലവിൽ ഒറിജിനലായിട്ട് മുൻ വേദങ്ങൾ നമ്മുടെ പക്കലില്ല. വിശുദ്ധ ഖുർആൻ മാത്രമേ മാറ്റിത്തിരുത്തലുകൾ വിധേയമായിട്ട് അല്ലാതെ വിധേയമാകാതെ ഇരിക്കുന്നുള്ളൂ. ലാ നുഫർഖു ബൈന അഹദിൻ മിൻഹും, ആ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. വനഹ്നു, ഞങ്ങളാകട്ടെ, ലഹു, അവർക്ക്, അള്ളാഹുവിന്, മുസ്ലിമൂൻ, കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്, മുസ്ലിങ്ങളാണ് എന്നർത്ഥം. ഈ ആയത്താണ് ഫജറിൻ്റെ മുമ്പുള്ള റക്കാത്തിൽ, രണ്ട് റക്കാത്തിൽ, ഒന്നാമത്തെ റക്കാത്തിൽ നബി ഓതിയതായിട്ട് ഇബ്നു അബ്ബാസ് അള്ളാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊന്ന് ആയത്ത് രണ്ടാമത്തെ റക്കാത്തിലാണ്, അത് വിശുദ്ധ ഖുർആനിൽ ആരോ ഇമ്രാൻ സൂറത്തിൽ 52-ാമത്തെ ആയത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാല അൽഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹി ആമന്നാ ബില്ലാഹ് آمنا بالله واشهد بأننا مسلمون. فلما أحس عيسى عيسى عليه السلام بوديما يقول منهم അവരിന്ന് الكفر كفريت كفريت അവരിന്ന് വാസനിച്ച عيسى عليه السلام പറഞ്ഞു قال عيسى عليه السلام പറഞ്ഞു من انصار الى الله അല്ലാഹുവിങ്കിലേക്ക് എന്നെ സഹായിക്കുന്നവർ ആരുണ്ട്? قال അപ്പോൾ പറഞ്ഞു الحواريون حواريون عيسى عليه السلام സഹായിക്കാൻ, അല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ദീൻ പിന്തുടരാൻ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന ഹവാരികൾ, അവർ പറഞ്ഞു നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്. അള്ളാഹുവിൻ്റെ സഹായിയാണ്, അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. വഷ്ഹദ്, താങ്കൾ സാക്ഷിയാകണം, ബി അന്ന മുസ്ലിമൂൻ, നിശ്ചയം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നതിന്. ഈ ആയത്താണ് രണ്ടാമത്തെ റക്കാത്തിൽ ഫജറിന് മുമ്പുള്ള സുന്നത്തിലെ രണ്ടാമത്തെ റക്കാത്തിൽ ഓതിയിരുന്നത്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇവിടെ വിത്ര് വാജിബാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. അതേപോലെ ഫജറിൻ്റെ അല്ലെങ്കിൽ സുബഹിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്തും വാജിബാണ് എന്ന് വരെ അഭിപ്രായമുണ്ട്. ഇത് രണ്ടും വളരെ മുഅക്കദായിട്ടുള്ള സുന്നത്താണ്. അതോടൊപ്പം തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മളത് മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ ഈ സുന്നത്തുകളൊക്കെ പ്രത്യേകം പാലിക്കുക. പിന്നെ നമുക്ക് വളരെ എളുപ്പമുള്ളതാണെന്ത്? സൂറത്തുൽ കാഫിറൂന, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതൊക്കെ ഓതാൻ. അപ്പം ഇത് നമുക്ക് സ്ഥിരമായി ചെയ്യാവുന്നതാണ്. ഇത് ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നസ്കാരത്തിൽ എന്തോതണം? ഒന്ന്, ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂന, രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് പിന്നെ ശേഷമുള്ള ഈ സൂറത്ത് ഓതിയില്ല എന്ന് വിചാരിച്ചിട്ട് ഫജറിൻ്റെ മുമ്പുള്ള സുന്നസ്കാരം ശരിയാകാതിരിക്കില്ല, പക്ഷെ കൂടുതൽ കാമിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പാലിക്കുക എന്ന നിയത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് അതിനാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.